പ്രഭാഷകൻ 35 അധ്യായം. നിയമം പാലിക്കുന്നത് നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് തുല്യമാണ്. കൽപ്പനകൾ അനുസരിക്കുന്നത് സമാധാന ബലിക്ക് തുല്യവും കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത് ധാന്യബലിക്ക് തുല്യമാണ്. ഭിക്ഷ കൊടുക്കുന്നവൻ കൃതജ്ഞതാ ബലി അർപ്പിക്കുന്നു. ദുഷ്ടതയിൽ നിന്ന് ഒഴിയുന്നത് കർത്താവിന് പ്രീതികരമാണ്. അനീതി വർജിക്കുക പാപപരിഹാര ബലിയാണ്. വെറും കൈയോടെ കർത്താവിനെ സമീപിക്കരുത്. എന്തെന്നാൽ ഇവയെല്ലാം അനുഷ്ഠിക്കാൻ നിയമം അനുശാസിക്കുന്നു. നീതിമാന്റെ ബലി ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നു. അതിന്റെ സുഗന്ധം അത്യുന്നതന്റെ സന്നിധിയിലേക്ക് ഉയരുന്നു. നീതിമാന്റെ ബലി സ്വീകാര്യമാണ്, അത് വിസ്മരിക്കപ്പെടുകയില്ല. കർത്താവിനെ മനം തുറന്ന് മഹത്വപ്പെടുത്തുക. ആദ്യഫലം സമർപ്പിക്കുമ്പോൾ ലുബ്ധ കാട്ടരുത്. കാഴ്ച സമർപ്പിക്കുമ്പോൾ മുഖം വാടരുത്. സന്തോഷത്തോടെ ദശാംശം കൊടുക്കുക. അത്യുന്നതൻ നൽകിയതുപോലെ അവിടത്തേക്ക് തിരികെ കൊടുക്കുക. കഴിവിനൊത്ത് ഉദാരമായി കൊടുക്കുക. കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ്, അവിടുന്ന് ഏഴിരട്ടിയായി തിരികെ തരും. കർത്താവിന് കൈക്കൂലി കൊടുക്കരുത്, അവിടുന്ന് സ്വീകരിക്കുകയില്ല. അനീതിപൂർവമായ ബലിയിൽ ആശ്രയിക്കരുത്. കർത്താവ് പക്ഷപാതമില്ലാത്ത ന്യായാധിപനാണ്, അവിടുന്ന് ദരിദ്രനോട് പക്ഷപാതം കാണിക്കുന്നില്ല. തിന്മയ്ക്ക് വിധേയനായവന്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കും. അനാഥന്റെ പ്രാർത്ഥനയോ വിധവയുടെ പരാതികളോ അവിടുന്ന് അവഗണിക്കുകയില്ല. തന്റെ കണ്ണീരിന് കാരണമായവനെതിരായി വിധവ വിലപിക്കുമ്പോൾ അവളുടെ കവിളിലൂടെ കണ്ണീർ ഒഴുകുകയില്ലേ? കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ സ്വീകാര്യനാണ്, അവന്റെ പ്രാർത്ഥന മേഘങ്ങളോളം എത്തുന്നു. വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചുകയറുന്നു. അത് കർത്തൃസന്നിധിയിലെത്തുന്നതുവരെ അവൻ സ്വസ്ഥനാവുകയില്ല. ന്യായവിധി നടത്തി നിഷ്കളങ്കന് നീതി നൽകാൻ അത്യുന്നതൻ സന്ദർശിക്കുന്നതുവരെ അവൻ പിൻവാങ്ങുകയില്ല. കർത്താവ് വൈകുകയോ സ്വസ്ഥനായിരിക്കുകയോ ഇല്ല. അവിടുന്ന് നിർദയന്റെ അരക്കെട്ട് തകർക്കുകയും ജനതകളോട് പകരം വീട്ടുകയും ചെയ്യും. ധിക്കാരികളുടെ കൂട്ടത്തെ നിർമാർജനം ചെയ്യുകയും അനീതി പ്രവർത്തിക്കുന്നവന്റെ ചെങ്കോൽ തകർത്തു കളയുകയും ചെയ്യും. മനുഷ്യന് പ്രവർത്തിക്കൊത്തും പ്രയത്നങ്ങൾക്ക് അവയുടെ വൈഭവത്തിനനുസരിച്ചും അവിടുന്ന് പ്രതിഫലം നൽകും. തന്റെ ജനത്തിന്റെ പരാതികൾക്ക് വിധി കൽപ്പിച്ച് തന്റെ കരുണയിൽ അവരെ ആനന്ദിപ്പിക്കും. വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറ് പോലെ കഷ്ടതയിൽ കർത്താവിന്റെ കരുണ ആശ്വാസപ്രദമാണ്. പ്രഭാഷകൻ 36 അധ്യായം. ഇസ്രായേലിന്റെ രക്ഷയ്ക്കു വേണ്ടി പ്രാർത്ഥന. എല്ലാറ്റിന്റെയും ദൈവമായ കർത്താവെ, ഞങ്ങളെ കാരുണ്യപൂർവം കടാക്ഷിക്കണമേ. എല്ലാ ജനതകളും അങ്ങയെ ഭയപ്പെടാനിടയാക്കണമേ. അന്യജനതകൾക്കെതിരെ അവിടുന്ന് കരമുയർത്തണമേ. അവിടുത്തെ ശക്തി അവർ ദർശിക്കട്ടെ. അവരുടെ മുമ്പിൽ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നതുപോലെ ഞങ്ങളുടെ മുമ്പിൽ അവർ അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമേ. കർത്താവെ, ഞങ്ങൾ അങ്ങയെ അറിഞ്ഞതുപോലെ അവരും അങ്ങയെ അറിയുകയും അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്യട്ടെ. അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ. കോപത്തെ ഉണർത്തി ക്രോധം വർഷിച്ച് ശത്രുവിനെ നിശേഷം നശിപ്പിക്കണമേ. വാഗ്ദാനം അനുസ്മരിച്ച് അങ്ങ് കാലത്തെ ത്വരിപ്പിക്കണമേ. അങ്ങയുടെ കരുത്തേറിയ പ്രവർത്തനങ്ങളെ ജനം പ്രകീർത്തിക്കട്ടെ. അവശേഷിക്കുന്നവൻ അങ്ങയുടെ കോപാഗ്നിയിൽ ദഹിക്കുകയും അവിടുത്തെ ജനത്തെ ദ്രോഹിക്കുന്നവർ നാശമടയുകയും ചെയ്യട്ടെ. ഞങ്ങൾക്ക് തുല്യം മറ്റാരുമില്ലെന്ന് ജൽപ്പിക്കുന്ന ശത്രുരാജാക്കന്മാരുടെ തല തകർക്കണമേ. യാക്കോബിന്റെ ഗോത്രങ്ങളെ ഒരുമിച്ചു കൂട്ടുകയും അവരുടെ അവകാശം മുമ്പിലത്തെപ്പോലെ അവർക്ക് നൽകുകയും ചെയ്യണമേ. കർത്താവെ, അങ്ങയുടെ നാമത്തിൽ വിളിക്കപ്പെട്ട ജനത്തിന്റെ മേൽ, ആദ്യജാതനെപ്പോലെ അങ്ങു പരിഗണിച്ച ഇസ്രായേലിന്മേൽ കരുണയുണ്ടാകണമേ. അങ്ങയുടെ വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന നഗരത്തോട്, അങ്ങയുടെ വിശ്രമ സങ്കേതമായ ജെറുസലേമിനോട് കരുണ തോന്നണമേ. അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളുടെ ഘോഷം കൊണ്ട് സിയോനെ നിറയ്ക്കണമേ. അങ്ങയുടെ മഹത്വം കൊണ്ട് അങ്ങയുടെ ആലയത്തെയും അങ്ങയുടെ ആദ്യ സൃഷ്ടികൾക്ക് സാക്ഷ്യം നൽകണമേ. അങ്ങയുടെ നാമത്തിൽ അരുളി ചെയ്യപ്പെട്ട പ്രവചനങ്ങൾ പൂർത്തിയാക്കണമേ. അങ്ങയ്ക്കു വേണ്ടി കാത്തിരിക്കുന്നവർക്ക് പ്രതിഫലം നൽകണമേ. അങ്ങയുടെ പ്രവാചകന്മാരുടെ വിശ്വാസ്യത തെളിയട്ടെ. കർത്താവെ, അങ്ങയുടെ ജനത്തിന് അഹരോൻ നൽകിയ അനുഗ്രഹത്തിനൊത്ത് അങ്ങയുടെ ദാസരുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങാണ് യുഗങ്ങളുടെ ദൈവമായ കർത്താവെന്ന് ഭൂമിയിലുള്ള സകല ജനതകളും അറിയട്ടെ. ശ്രേഷ്ഠമായത് തിരഞ്ഞെടുക്കുക. ഉദരം ഏതു ഭക്ഷണവും സ്വീകരിക്കുന്നു, എങ്കിലും അവയ്ക്ക് തമ്മിൽ ഭേദമുണ്ട്. നാവ് രുചി കൊണ്ട് ഇറച്ചി തിരിച്ചറിയുന്നതുപോലെ സൂക്ഷ്മബുദ്ധി വ്യാജവാക്ക് തിരിച്ചറിയുന്നു. കുടിലബുദ്ധി ദുഃഖം വിതയ്ക്കുന്നു, അനുഭവസമ്പന്നൻ അതിനു പകരം വീട്ടും. സ്ത്രീ ഏതു പുരുഷനെയും സ്വീകരിക്കും, എന്നാൽ പുരുഷൻ എല്ലാ സ്ത്രീകളെയും അനുരൂപകളായി പരിഗണിക്കുന്നില്ല. സ്ത്രീയുടെ സൗന്ദര്യം പുരുഷനെ സന്തുഷ്ടനാക്കുന്നു, മറ്റെല്ലാ ആഗ്രഹങ്ങൾക്കുമുപരിയാണത്. അവളുടെ ഭാഷണം
വിനയവും സൗമ്യതയും നിറഞ്ഞതാണെങ്കിൽ അവളുടെ ഭർത്താവ് മറ്റുള്ളവരെക്കാൾ ഭാഗ്യവാനാണ്. ഭാര്യയാണ് പുരുഷന്റെ ഏറ്റവും വലിയ സമ്പത്ത്. അവന്റെ തുണയും താങ്ങും അവൾ തന്നെ. വേലിയില്ലാത്ത വസ്തു കൊള്ള ചെയ്യപ്പെടും. ഭാര്യയില്ലാത്തവൻ നെടുവീർപ്പിട്ടുകൊണ്ട് അലഞ്ഞു നടക്കും. നഗരം തോറും ചുറ്റി നടക്കുന്ന കൊള്ളക്കാരനെ ആരു വിശ്വസിക്കും? അതുപോലെ വീടില്ലാതെ അലഞ്ഞു നടക്കുകയും എത്തുന്നിടത്ത് അന്തിയുറങ്ങുകയും ചെയ്യുന്നവനെ ആരു വിശ്വസിക്കും? പ്രഭാഷകൻ 37 അധ്യായം. യഥാർത്ഥ സ്നേഹിതൻ. ഞാനും നിന്റെ സ്നേഹിതനാണെന്ന് എല്ലാവരും പറയും. എന്നാൽ ചിലർ നാമമാത്ര സുഹൃത്തുക്കളാണ്. സ്നേഹിതൻ ശത്രുവായി മാറുന്നത് മരണതുല്യമായ ദുഃഖമല്ലേ? ദുഷിച്ച ഭാവനയെ ലോകത്തെ വഞ്ചന കൊണ്ട് നിറയ്ക്കാൻ നീ എന്തിനുണ്ടായി? ചില സ്നേഹിതന്മാർ കൂട്ടുകാരന്റെ സന്തോഷത്തിൽ ആനന്ദിക്കുന്നു, എന്നാൽ ആപത്ത് വരുമ്പോൾ അവനെതിരായി തിരിയും. ചിലർ സ്നേഹിതരായി സഹായിക്കുന്നത് ഉദരപൂരണത്തിനു വേണ്ടിയാണ്. എങ്കിലും യുദ്ധം വരുമ്പോൾ അവർ അവനുവേണ്ടി പരിചയമായി നിൽക്കും. സ്നേഹിതനെ മറക്കരുത്. നിന്റെ ഐശ്വര്യകാലത്ത് അവനെ അവഗണിക്കരുത്. എല്ലാ ഉപദേശകരും മാർഗനിർദ്ദേശം നൽകുന്നു, എന്നാൽ ചിലരുടെ ഉപദേശം സ്വാർത്ഥപരമാണ്. ഉപദേശകനെ സൂക്ഷിച്ചുകൊള്ളുക. ആദ്യം അവന്റെ ലക്ഷ്യം ഗ്രഹിക്കണം. അവൻ നിന്നെ ചതിച്ചെന്ന് വരാം. സ്വാർത്ഥലാഭമായിരിക്കാം അവന്റെ ഉന്നം. നിന്റെ മാർഗം സുരക്ഷിതമാണ് എന്നു പറഞ്ഞിട്ട് നിനക്കെന്ത് സംഭവിക്കുന്നുവെന്ന് കാണാൻ അവൻ മാറി നിൽക്കും. നിന്നെ സംശയിക്കുന്നവനോട് ഉപദേശം ചോദിക്കരുത്. അസൂയാലുവിനോട് നിന്റെ ലക്ഷ്യം വെളിപ്പെടുത്തരുത്. സ്ത്രീയോട് അവളുടെ പ്രതിദ്വന്ദിയെപ്പറ്റിയോ, ഭീരുവിനോട് യുദ്ധത്തെപ്പറ്റിയോ, വ്യാപാരിയോട് വിലയെപ്പറ്റിയോ, വാങ്ങുന്നവനോട് വിൽപ്പനയെപ്പറ്റിയോ, വിദ്വേഷിയോട് നന്ദിയെപ്പറ്റിയോ, ക്രൂരനോട് കരുണയെപ്പറ്റിയോ, അലസനോട് അധ്വാനത്തെപ്പറ്റിയോ, ഒരു വർഷത്തേക്ക് കൂലിക്കെടുത്തവനോട് ജോലി പൂർത്തിയാക്കുന്നതിനെപ്പറ്റിയോ, മടിയനായ ദാസനോട് വലിയ ഉദ്യമത്തെപ്പറ്റിയോ ആലോചന നടത്തരുത്. ഇത്തരക്കാരോട് ഉപദേശം തേടരുത്. ദൈവഭക്തനും കൽപ്പനകൾ പാലിക്കുന്നവനെന്ന് ഉറപ്പുള്ളവനും നിന്റെ സ്വഭാവത്തിനിണങ്ങുന്നവനും നിന്റെ പരാജയത്തിൽ സഹതപിക്കുന്നവനുമായ ഒരുവനോട് എപ്പോഴും ഒട്ടിനിൽക്കുക. നിന്റെ ഹൃദയത്തിന്റെ ഉപദേശം സ്വീകരിക്കുക. അതിനേക്കാൾ വിശ്വാസ്യമായി എന്തുണ്ട്? ഗോപുരത്തിന് മുകളിലിരുന്ന് നിരീക്ഷിക്കുന്ന 7 പേരേക്കാൾ സ്വന്തം ഹൃദയമാണ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നത്. എല്ലാറ്റിലുമുപരി സത്യമാർഗത്തിൽ നിന്നെ നയിക്കുന്നതിന് അത്യുന്നതിനോട് പ്രാർത്ഥിക്കുക. യഥാർത്ഥ ജ്ഞാനി. ചിന്തയാണ് എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം. എല്ലാ ഉദ്യമവും ആലോചനയുടെ തുടർച്ചയാണ്. ചിന്ത ഹൃദയത്തിൽ വേരൂന്നിയിരിക്കുന്നു. അതിന് 4 ശാഖകളുണ്ട്. നന്മയും തിന്മയും ജീവനും മരണവും. നാവാണ് ഇവയുടെ നിയന്താവ്. മറ്റുള്ളവരെ ഉപദേശിക്കുന്ന സമർത്ഥന്മാരുണ്ട്. സ്വന്തം കാര്യത്തിൽ അവർ ബുദ്ധിശൂന്യരായി പെരുമാറുന്നു. വാചാലതയുള്ളവനും ശത്രുക്കളെ സമ്പാദിക്കാം. പട്ടിണിയാണ് അവന്റെ അനുഭവം. ഒന്നിലും ജ്ഞാനമില്ലാത്തതുകൊണ്ട് കർത്താവ് അവനെ അനുഗ്രഹിച്ചില്ല. തൻകാര്യത്തിൽ ജ്ഞാനിയായവന്റെ ജ്ഞാനം അവന്റെ വാക്കുകളിൽ ഒതുങ്ങും. ജ്ഞാനി സ്വന്തം ജനത്തെ ഉപദേശിക്കും. അവന്റെ വിവേകത്തിന്റെ ഫലം വിശ്വസനീയമാണ്. ജ്ഞാനിയുടെ മേൽ സ്തുതി കൊന്നുകൂടും. കാണുന്നവരെല്ലാം അവനെ ഭാഗ്യവാനെന്ന് വിളിക്കും. മനുഷ്യന്റെ ദിനങ്ങൾ പരിമിതമാണ്. ഇസ്രായേലിന്റെ ദിനങ്ങൾ സംഖ്യാതീതവും. ജ്ഞാനി സ്വജനമധ്യേ ആദരം നേടും. അവന്റെ നാമം അനശ്വരമാകും. മകനെ, ജീവിച്ചിരിക്കുമ്പോൾ ആത്മശോധന നടത്തുക. ഹാനികരമായത് ചെയ്യരുത്. എല്ലാവർക്കും എല്ലാം നന്നല്ല. എല്ലാവരും എല്ലാം ആസ്വദിക്കുന്നുമില്ല. ആഡംബരത്തിൽ അതിരുകവിഞ്ഞ അഭിനിവേശമരുത്. ഭക്ഷണത്തിൽ ആർത്തി കാണിക്കരുത്. അമിതാഹാരം രോഗത്തിന് കാരണമാകുന്നു. അമിതഭോജനം ദഹനക്ഷയമുണ്ടാക്കുന്നു. അമിതഭോജനം അനേകരുടെ മരണത്തിനിടയാക്കിയിട്ടുണ്ട്. അത് നിയന്ത്രിക്കുന്നവന് ദീർഘായുസ്സുണ്ടാകും. പ്രഭാഷകൻ 38 അധ്യായം. വൈദ്യനും രോഗശാന്തിയും. വൈദ്യനെ ബഹുമാനിക്കുക. നിനക്ക് അവനെ ആവശ്യമുണ്ട്. കർത്താവാണ് അവനെ നിയോഗിച്ചത്. വൈദ്യന്റെ ജ്ഞാനം അത്യുന്നതനിൽ നിന്ന് വരുന്നു. രാജാവ് അവനെ സമ്മാനിക്കുന്നു. വൈദ്യന്റെ വൈഭവം അവനെ ഉന്നതനാക്കുന്നു. മഹാന്മാർ അവനെ പ്രശംസിക്കുന്നു. കർത്താവ് ഭൂമിയിൽ നിന്ന് ഔഷധങ്ങൾ സൃഷ്ടിച്ചു. ബുദ്ധിയുള്ളവൻ അവയെ അവഗണിക്കുകയില്ല. അവിടുന്ന് വെള്ളത്തെ തടിക്കഷ്ണം കൊണ്ട് മധുരീകരിച്ച് തന്റെ ശക്തി വെളിപ്പെടുത്തിയില്ലേ? മനുഷ്യന്റെ അത്ഭുതകൃത്യങ്ങളിൽ മഹത്വപ്പെടേണ്ടതിന് അവിടുന്ന് മനുഷ്യർക്ക് സിദ്ധികൾ നൽകി. അതുമുഖേന അവൻ വേദനയകറ്റുകയും രോഗം സുഖമാക്കുകയും ചെയ്യുന്നു. ഔഷധ നിർമ്മാതാവ് അതുപയോഗിച്ച് മിശ്രിതമുണ്ടാക്കുന്നു. അവിടുത്തെ പ്രവൃത്തികൾക്ക് അന്തമില്ല. ഭൂമുഖത്ത് അവിടുന്ന് ആരോഗ്യം വ്യാപിപ്പിക്കുന്നു. മകനെ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക.
അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. നീ തെറ്റുകൾ തിരുത്തി നേരായ മാർഗത്തിലേക്ക് തിരിയുകയും ഹൃദയത്തിൽ നിന്ന് പാപം കഴുകിക്കളയുകയും ചെയ്യുക. സുരബില ബലിയും സ്മരണാംശമായി നേർത്തമാവും സമർപ്പിക്കുക. കാഴ്ച വസ്തുക്കളിൽ കഴിവിനൊത്ത് എണ്ണ പകരുക. വൈദ്യന് അർഹമായ സ്ഥാനം നൽകുക. കർത്താവാണ് അവനെ നിയോഗിച്ചത്. അവനെ ഉപേക്ഷിക്കരുത്. അവനെക്കൊണ്ട് നിനക്കാവശ്യമുണ്ട്. വിജയം വൈദ്യന്റെ കൈകളിൽ സ്ഥിതി ചെയ്യുന്ന അവസരമുണ്ട്. രോഗം നിർണയിച്ച് സുഖപ്പെടുത്തി ജീവൻ രക്ഷിക്കാൻ അവിടുത്തെ അനുഗ്രഹത്തിനു വേണ്ടി അവനും കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. സ്രഷ്ടാവിന്റെ മുമ്പിൽ പാപം ചെയ്യുന്നവന് വൈദ്യസഹായം തേടേണ്ടി വരും. മരിച്ചവരെ ഓർത്ത് വിലാപം. മകനെ, മരിച്ചവനെ ഓർത്ത് കരയുക. കഠിനവേദന കൊണ്ട് എന്ന പോലെ വിലപിക്കുക. അവന്റെ മൃതദേഹം സമർഹമായി സംസ്കരിക്കുക. അതിൽ ഉദാസീനത കാണിക്കരുത്. നിന്റെ കരച്ചിൽ വേദനാപൂർണവും വിലാപം തീക്ഷ്ണതയുള്ളതും ആയിരിക്കട്ടെ. ആരും ആക്ഷേപിക്കാതിരിക്കാൻ അവന്റെ യോഗ്യതയ്ക്കനുസൃതം ഒന്നോ രണ്ടോ ദിവസം ദുഃഖമാചരിക്കുക. പിന്നെ ആശ്വസിക്കുക. ദുഃഖം മരണത്തിൽ കലാശിക്കുന്നു. ഹൃദയവേദന ശക്തി കെടുത്തുന്നു. വിനാശത്തിൽ ദുഃഖം ശമിക്കുകയില്ല. ദരിദ്രന്റെ ജീവിതം ഹൃദയഭാരം നിറഞ്ഞതാണ്. നിന്റെ ഹൃദയം ദുഃഖത്തിന് അധീനമാകരുത്. ജീവിതാന്തമോർത്ത് അതിനെ അകറ്റിക്കളയുക. തിരിച്ചുവരവ് അസാധ്യമെന്നോർക്കുക. മരിച്ചവർക്ക് നീ ഒരു നന്മയും ചെയ്യുന്നില്ല, നിന്നെ തന്നെ ഉപദ്രവിക്കുകയാണ്. എന്റെ അവസാനം അനുസ്മരിക്കുക. നിന്റേതും അപ്രകാരം തന്നെ. ഇന്നലെ ഞാൻ, ഇന്ന് നീ. മരിച്ചവൻ വിശ്രമിക്കുമ്പോൾ അവനെക്കുറിച്ചുള്ള സ്മരണയും അവസാനിക്കട്ടെ. അവന്റെ ആത്മാവ് വേർപെട്ട് കഴിയുമ്പോൾ ആശ്വസിക്കുക. ജോലിയും ജ്ഞാനവും. പണ്ഡിതന്റെ വിജ്ഞാനം വിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു. വ്യഗ്രതകൾ ഒഴിഞ്ഞാലേ ജ്ഞാനം ലഭിക്കും. കലപ്പ പിടിക്കുകയും ചാട്ടയിൽ അഭിമാനിക്കുകയും ചെയ്യുന്നവൻ, കാളകളെ തെളിക്കുകയും നോക്കുകയും അവയെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നവൻ എങ്ങനെ വിജ്ഞനാകും? അവൻ ഉഴവുചാലുകളെപ്പറ്റി ചിന്തിക്കുകയും പശുക്കുട്ടികൾക്കുള്ള തീറ്റയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. രാവും പകലും അധ്വാനിച്ച് മുദ്രകുത്തുന്ന കൊത്തുപണിക്കാരും കരവേല വിദഗ്ധരും ഇങ്ങനെ തന്നെ. പുതിയ രൂപങ്ങൾ നിർമ്മിക്കുന്നതിലും ചൈതന്യമുള്ള ചിത്രങ്ങൾ രചിക്കുന്നതിലും പണിക്കൂറ തീർക്കുന്നതിലും അവർ മനസ്സിരുത്തുന്നു. ഉലയൂതുന്ന ഇരുമ്പു പണിക്കാരനും അങ്ങനെ തന്നെ. അഗ്നിയിൽ തട്ടിവരുന്ന കാറ്റ് അവന്റെ മാംസം ഉരുക്കിക്കളയുന്നു. ഉലയിലെ ചൂടേറ്റ് അവനില്ലാതാവുകയാണ്. കൂടമടിക്കുന്ന ശബ്ദമാണ് അവന്റെ കാതുകളിൽ. അവന്റെ കണ്ണുകൾ പണിത്തരങ്ങളുടെ രൂപഭംഗിയിൽ പതിയുന്നു. അവ പണിക്കൂറ തീർത്ത് അലങ്കരിക്കാൻ അവൻ ദത്തശ്രദ്ധനാണ്. കാലുകൊണ്ട് ചക്രം തിരിച്ച് ജോലി ചെയ്യുന്ന കുശവനും അങ്ങനെ തന്നെ. അവൻ സർവദാ കൃത്യനിർവഹണത്തിൽ മുഴുകിയിരിക്കുന്നു. എണ്ണം നോക്കിയാണ് അവന്റെ പ്രയത്നം നിർണയിക്കുന്നത്. അവൻ കൈകൊണ്ട് കളിമണ്ണിന് രൂപം കൊടുക്കുന്നു. കാലുകൊണ്ട് കുഴച്ച് പാകമാക്കുന്നു. മിനുക്കുന്നതിൽ അവൻ ശ്രദ്ധ പതിക്കുന്നു. തീച്ചുള വൃത്തിയാക്കുന്നതിലും അവൻ ശ്രദ്ധിക്കുന്നു. ഇവരെല്ലാം കരവിരുതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഓരോരുത്തരും താന്താങ്ങളുടെ തൊഴിലിൽ സമർത്ഥരാണ്. അവരെ കൂടാതെ നഗരം പണിയാനാവില്ല. ആളുകൾക്കവിടെ വരുന്നതിനോ താമസിക്കുന്നതിനോ സാധിക്കുകയില്ല. എങ്കിലും പൗരസമിതികളിലേക്ക് അവർ വിളിക്കപ്പെടുന്നില്ല. പൊതുസഭയിൽ അവർക്ക് പ്രാമുഖ്യമില്ല. ന്യായാസനത്തിൽ അവർ ഇരിക്കുന്നില്ല. വിധിപ്രസ്താവം അവർ ഗ്രഹിക്കുന്നില്ല. അനുശാസനമോ വിധിപ്രസ്താവമോ വ്യാഖ്യാനിക്കാൻ അവർക്ക് സാധിക്കുകയില്ല. ആപ്തവാക്യങ്ങൾ അവർ പ്രയോഗിക്കുന്നില്ല. എന്നാൽ ലോകത്തിന്റെ ഘടന അവർ നിലനിർത്തുന്നു. തങ്ങളുടെ തൊഴിലിനെക്കുറിച്ചാണ് അവരുടെ പ്രാർത്ഥന.